നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച്, ഒന്നുകൂടെ എഴുതിക്കുക നോട്ട്ബുക്കിലേക്ക്. ഈ ആംഗിൾസിന്റെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ 9 കേസ് 30, 45, 60, മറ്റേ കൊസീക്കും സീക്കും കോട്ടും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഈ 3 പേരും സൈനും കോസിന്റെ ആരും മതിയാവും. വേഗം എഴുതി വെച്ച്. സ്പീഡ് ആവട്ടെ. സ്പീഡ് ആവട്ടെ. 1 മോർ മിനിറ്റ് ഡോ മാക്സിമം. ഓക്കെ, റൈറ്റ്, പറയാലോ അല്ലേ. ബാക്കി ശരി, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ നമ്മള് ട്രിഗണോമെട്രിയുടെ 6 റേഷ്യോസ് ജസ്റ്റ് ഒന്ന് വൺസ് അഗൈൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്പെസിഫിക് ആംഗിൾസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതും എന്നാൽ നമുക്ക് ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും പ്രോബ്ലംസ് വരുമ്പോൾ ഡൗട്ട് ഉണ്ടാക്കുന്നതുമായ ടോപ്പിക് ആയിരുന്നു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ അത് കാര്യമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമില്ല. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഒന്നും കാര്യമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ടി വരില്ല. ഇവിടെ നമുക്ക് ഈ ആംഗിൾസുമായി ബന്ധപ്പെട്ട് നേർക്കു നേരെ സ്പെസിഫിക് ആംഗിൾസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡിസ്കഷൻ ആണ് വരിക കേട്ടോ. കുഴപ്പമില്ലല്ലോ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനും ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ അതുപോലെ തന്നെ നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ പഠിച്ചപ്പോൾ ശരിക്കും നമ്മൾ ആ ചാപ്റ്ററിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എടുക്കുക അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ടേമിലെ ടോപ്പിക് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള 4th ചാപ്റ്ററിൽ നമ്മൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പ് ഒന്ന് പറയാമോ ആർക്കെങ്കിലും ഏതാണെന്നുള്ളത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ എക്സസൈസും നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് അതിനെ ജനറലി 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എവറി ക്വസ്റ്റ്യൻ ഇൻ ദ ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 കാറ്റഗറീസ് വിച്ച് ആർ ദേ. ഏത് ക്വസ്റ്റ്യൻ എടുത്താലും 2 കാറ്റഗറിയിലാണ് വിടുക. എനിവൺ ചുമ്മാ പറഞ്ഞു നോക്കുന്നത് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലംസ്. സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലിമിനേഷൻ അത് നമ്മളുടെ ടൈപ്പ് ആണ്, അതും നമ്മളുടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിലെ ടൈപ്പ് ആണ്. അതായത് ഒരു ഇക്വേഷൻ നമുക്ക് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് സോൾവ് ചെയ്യാം, എലിമിനേഷനിൽ സോൾവ് ചെയ്യാം, വേണമെങ്കിൽ ഗ്രാഫിക്കലിൽ സോൾവ് ചെയ്യാം, ചിലപ്പോൾ റെഡ്യൂസിബിൾ ഫോം ആയിരിക്കും. അതെല്ലാം സോൾവ് ചെയ്യുന്നതിന്റെ പല പല ടൈപ്സ് ആണ്. അതല്ല വേറെ 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 കാര്യമായിട്ട് മറയ്ക്കുന്നുണ്ട്, കിട്ടുമോ നോക്കാം. കാര്യമായിട്ട് പേപ്പർ മറച്ചു നോക്കുന്നുണ്ട്. കുറെ പേര് മറയ്ക്കണോ ഇല്ല നോക്കണോ ഇല്ല, എന്തായാലും ഇപ്പോഴും ഉത്തരം പറയും. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ മറച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അല്ലേ. ശേഷാദി എന്തായാലും ഉത്തരം പറയും, ഇപ്പൊ നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. കിട്ടിയില്ല. ബ്രോഡ്ലി വി ക്യാൻ ക്ലാസിഫൈ എവറി ക്വസ്റ്റ്യൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ടു 2 ടൈപ്പ്. ഇപ്പൊ ക്വാഡ്രാറ്റിക് മാത്രമല്ല, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഏത് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാലും അത് ജനറലി 2 ടൈപ്പ് ആണ്. ടൈപ്പ് എന്ന് പറയാൻ പറയാം എലിമിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല കേട്ടോ ടൈപ്പ്. അതൊരു ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യുന്ന പല ടൈപ്സ് ആണ്. അതായത് ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പല ടൈപ്സ് ആണ്. കിട്ടില്ല. ഒരു ശില ആർക്കും കിട്ടുന്നില്ല. ശരി കേക്കട്ടെ. ഇപ്പൊ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് വരിക എക്സ് സ്ക്വയർ മൈനസ് 5x+6 = 0.
ഓക്കെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻ എ റെക്ടാംഗിൾ ഇഫ് ലെങ്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 3 ആൻഡ് ബ്രെത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 2 ദൻ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ഇസ് ദിസ് വൺ എന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താ രണ്ട് ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ ഞാൻ പറയാം രണ്ട് ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? പറയ് അൺമ്യൂട്ട് ചെയ്യ് എനിവൺ. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? നമുക്ക് ഡയറക്ട്ലി ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇത് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഫോർമുല കൊണ്ടുവന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ ക്വസ്റ്റനിൽ തന്നെ കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് ചെയ്യാം, വേണമെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. എനിവേ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇക്വേഷൻ ഈസ് ഗിവൺ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, രണ്ടാമത് പറഞ്ഞ ടൈപ്പിൽ എന്താ പ്രശ്നം? രണ്ടാമത് പറഞ്ഞ ടൈപ്പിൽ സുഹാന, സെക്കൻഡ് ഞാൻ പറഞ്ഞ ടൈപ്പിൽ ഇക്വേഷൻ തന്നിട്ടുണ്ടോ? സെക്കൻഡ് ഞാൻ പറഞ്ഞ ടൈപ്പിൽ നോ സർ, ഇക്വേഷൻ തന്നിട്ടില്ല. നമ്മൾ അതിന് വേറൊരു പേര് പഠിക്കുമായിരുന്നല്ലോ, ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിലും ക്വാഡ്രാറ്റിക്കിലും അതുപോലത്തെ ക്വസ്റ്റ്യൻസിന് നമ്മൾ പേര് പറയാറുണ്ടല്ലോ ജനറലി. ഓർക്കല്ല അത്തരം ക്വസ്റ്റ്യൻസിന് നമ്മൾ ഒരു പേര് പറയാറുള്ളത്? എനിവൺ? എനിവൺ? ആലോചിച്ച് നോക്കണം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്. കുറേ ടൈപ്പ് അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏജ് ഓഫ് ഇന്നാൾ പ്ലസ് ഇന്നാൾ ഇങ്ങനെയാണ്, ആഫ്റ്റർ 3 ഇയേഴ്സ് ഏജ് ഇങ്ങനെയായിരിക്കും, അതേപോലെ നമ്പേഴ്സ് ആർ ഇന്റർചേഞ്ച്, നമ്പർ ഇങ്ങനെയായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞ കുറേ സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസിനെല്ലാം കോമൺ ആയിട്ട് നമ്മളൊരു പേരും പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഏ ടേം വണ്ണോടുകൂടി എല്ലാത്തിന്റെയും കിളി പോയി തോന്നുന്നു. ഒരു കോമൺ പേര് അതിനെല്ലാത്തിനും കൂടെ. ആ ഏതാ കേരള? ജോമെട്രിക് ടൈപ്പ്, ഏജ്, നമ്പർ ടൈപ്പ് ഇതൊക്കെ അതിനകത്ത് വരുന്ന സബ്ബാ. കോമൺ ഒരു പേരുണ്ട് ഇതിനെല്ലാം കൂടെ നമ്മൾ പഠിച്ചു. വേർഡ് പ്രോബ്ലം ഒരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേർഡ് പ്രോബ്ലത്തിലെ പല 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 സബ് കേസ് ആണ് വേർഡ് പ്രോബ്ലം ഓഫ് ദ ടൈപ്പ് ജോമെട്രിക്. വേർഡ് പ്രോബ്ലം ബൈ യൂസിങ് നമ്പേഴ്സ്, വേർഡ് പ്രോബ്ലം ഫോർ ഏജ്, വേർഡ് പ്രോബ്ലം ഫോർ സ്പീഡ് എന്നൊക്കെ നമ്മൾ പല പല ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക്കിൽ നമ്മൾ പഠിച്ചത് വേർഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ ആളായിരുന്നു. വേർഡ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ ഒന്ന് ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് തന്നു, നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു. രണ്ട്, ഇക്വേഷൻ തരാതെ നമുക്ക് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ട കണ്ടീഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ സിറ്റുവേഷൻ നമുക്ക് തന്നു, ബൈ റീഡിങ് ഇറ്റ് ആൻഡ് ബൈ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അതിന് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു എന്നിട്ട് സോൾവ് ചെയ്തു, ശരിയല്ലേ? എന്ന് പറയുന്ന പോലെ തന്നെ ശ്രദ്ധിച്ചു കേട്ടോ, ട്രിഗണോമെട്രിയുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് രണ്ട് ടൈപ്പ് ആൾക്കാരെ അഡ്രസ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ ആള്, ഇവിടെ നമുക്ക് ഇക്വേഷൻ അല്ല, വി നോ ട്രിഗണോമെട്രിയിൽ നമുക്ക് ഒരു ട്രയാംഗിൾസ് ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എ ട്രയാംഗിൾ വിൽ ബി പ്രൊവൈഡഡ്. ചിലപ്പോൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും, ചിലപ്പോൾ റൈറ്റ് ആംഗിൾ അല്ലാത്തതൊക്കെ വരാടോ. എ ട്രയാംഗിൾ വിൽ ബി പ്രൊവൈഡഡ് ആൻഡ് സം ഓഫ് ദ ആംഗിൾസ് ആൻഡ് സൈഡ്സ് വിൽ ഓൾസോ ബി പ്രൊവൈഡഡ്. ട്രയാംഗിൾ തന്നിട്ടുണ്ടാവും, അതിന്റെ ഏതൊക്കെയോ ചില ആംഗിൾസും ഏതൊക്കെയോ ചില സൈഡും തന്നിട്ടുണ്ടാവും. നമ്മൾ ഇവിടുത്തെ ബാക്കി സൈഡ്സിനെ കണ്ടുപിടിക്കുക, ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരിക. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വേണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ട്രയാംഗിൾ തരില്ല, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പറഞ്ഞ പോലെ നമുക്ക് കോമൺലി അവനെ വേർഡ് പ്രോബ്ലം എന്ന് പറയാം. ട്രയാംഗിൾ നമുക്ക് തരില്ല, പകരം ട്രയാംഗിൾ വരയ്ക്കാൻ വേണ്ട ഡേറ്റാസ് വരും. ട്രയാംഗിൾ ഇന്ന 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 കാര്യങ്ങളുണ്ട്, ഇന്ന ഇന്ന സംഗതികൾ അതിനകത്തുണ്ട്, ഇന്ന ടൈപ്പാണ് അല്ലെങ്കിൽ സംതിങ്, അതൊക്കെ നമ്മൾ എത്തുട്ടോ, അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും ലേറ്റർ. ട്രയാംഗിൾ വരയ്ക്കാൻ വേണ്ട ചില കണ്ടീഷൻസ് നമുക്ക് തരും. ട്രയാംഗിൾ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സോൾവ് ചെയ്ത് മറ്റ് സൈഡ്സ് ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന സെക്കൻഡ് ടൈപ്പ് ഓഫ് ഐഡിയ. പറഞ്ഞ വീഡിയോ അതിൽ തന്നെ നമ്മളുടെ എക്സസൈസ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഒരു കാറ്റഗറിയിൽ പോകും. മെജോറിറ്റി എക്സസൈസിലേതാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു കാറ്റഗറിയിലാണ് വരിക കേട്ടോ. പക്ഷെ ഈ ഒരു കാറ്റഗറി ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇത് പഠിച്ചിരിക്കണം. കാരണം വേർഡ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാലോ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിക്കണ്ടേ. ഇക്വേഷൻ കിട്ടിക്കഴിയുമ്പോൾ വേർഡ് പ്രോബ്ലത്തെ ആദ്യം ചെയ്യുന്ന പണി എന്താ, ഇക്വേഷൻ കണ്ടുപിടിക്കുക അല്ലേ. രണ്ടാമത്തെ പണിയാണ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പൊ സോൾവ് ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ട്രയാംഗിളിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ,
That's what we are going to discuss first. Now, but that's avoiding more though. To find the unknown sides, to find the unknown, to find the unknown sides of a right angle triangle, of a right angle triangle. നമ്മൾ ഇതിനു മുമ്പ് ചെറിയ രീതിയിലൊക്കെ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. പറയാം ഓക്കെ, ലിസൺ കേർഫുള്ളി. ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചിരിക്കണേ, നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇങ്ങനെയുണ്ട്. ഈ ട്രയാംഗിളിൽ സപ്പോസ് നമുക്ക് ഇവിടെ ഒരു 10 സെന്റിമീറ്റർ ആണെന്നും ഇവിടെ നമുക്ക് ഒരു 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സപ്പോസ് എങ്ങനെ നമുക്ക് ഇവിടുത്തെ തേർഡ് സൈഡിനെ കണ്ടുപിടിക്കാം? ഒരു 10 ഒരു 8 നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഹൗ വി ക്യാൻ ഫൈൻഡ് തേർഡ്? അഭിഷേക് ആർ എന്നുള്ള വഴി വെരി ക്ലിയർ അല്ലേ? രണ്ട് സൈഡ് ട്രയാംഗിൾ പോലെ സിമ്പിൾ ആയിട്ട് പൈത്ത കുറച്ച് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇത് തന്നെ ഇങ്ങനെയാണെങ്കിലോ, സപ്പോസ് ട്രയാംഗിൾ അങ്ങനെ, നമുക്ക് ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ നമുക്കൊരു 8 ഉണ്ട്. ഇങ്ങനെയാണുള്ളതെങ്കിൽ ഹൗ വി ക്യാൻ ഫൈൻഡ് തേർഡ് സൈഡ്? വാട്ട് വി വിൽ ഡു അഞ്ജല ഗേസ്? അല്ലേ, ഏത് രണ്ട് സൈഡ് തന്നാലും മൂന്നാമനെ കണ്ടെത്താനുള്ള നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ആണ് ആര്? പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ബട്ട് ഇനി ഞാൻ ശ്രദ്ധിച്ചു ചെയ്യാൻ കേട്ടോ, ബട്ട് sometimes and in all the questions that we instead of two sides only one side will be provided. രണ്ട് സൈഡ് തന്നിട്ടുണ്ടാവില്ല. രണ്ട് സൈഡ് തന്നെങ്കിൽ വളരെ എളുപ്പമാണ്. നേരെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ബേസ് സ്ക്വയർ സോൾട്ട് സ്ക്വയർ ഇക്വൽ ഹൈപ്പോടെന്യൂസ് സ്ക്വയർ തന്നിരിക്കുന്ന ആൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റൂട്ടിലേക്ക് പരിപാടി തീർന്നു. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദ ടു സൈഡ്സ് ഓൺലി വൺ വിൽ ബി പ്രൊവൈഡ്. ഒരാളെയാണ് തന്നിട്ടുള്ളൂ, ബാക്കി രണ്ട് പേരെ ചെയ്യുന്നു. ഇങ്ങനെ വന്നാൽ ക്യാൻ ബി അപ്ലൈ പൈതഗോറസ് തിയറം ഫോർ ഹിയർ? ക്യാൻ ബി അപ്ലൈ? ഇല്ല. ഇവിടെ നമ്മൾ പെട്ടു. ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം പൈതഗോറസിൽ രണ്ട് പേരെ തന്നാലാണ് മൂന്നാമനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലേ? ഇത്തരം സിറ്റുവേഷനിൽ നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ദ വൺ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് സോ ഫാർ. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ്. ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിച്ചിട്ട് ഈവൻ ഡോ ഇഫ് ഓൺലി വൺ സൈഡ് ഈസ് പ്രൊവൈഡഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആംഗിൾസ് അറിയണം. ആംഗിൾസ് അറിയണം. ഇഫ് ആംഗിൾസ് ഈസ് നോൺ ബൈ യൂസിങ് ട്രിഗണോമെട്രിക് റേഷ്യോ വി ക്യാൻ ഫൈൻഡ് ദി റിമൈനിങ് സൈഡ്സ്. അതിനുള്ള വഴിയാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് സംഭവം ക്ലിയർ ആവും. ഐ വിൽ ഷോ യു ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ലുക്കിങ് അറ്റ് ദ ഫിഗർ, സപ്പോസ് എനിക്ക് ഇതേക്കിന് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രയാംഗിളിന്റെ പേര് സപ്പോസ് എ ബി സി എന്ന് വന്നിരിക്കട്ടെ. 90 ഡിഗ്രി ആണ് ഈ ആംഗിൾ. സപ്പോസ് ഒരു 30 ഡിഗ്രി നമുക്ക് തന്നിരിക്കുന്നത്, കുഴപ്പമില്ല. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഇതില് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്, ഇതില് നമുക്ക് ഒരാളെ തന്നിട്ടുണ്ട്, സപ്പോസ് ഇവിടെ ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്ന ആള് പ്രൊവൈഡ് ഇറ്റ് ഇസ് 8 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഉള്ള ബാക്കി രണ്ട് സൈഡ്സിനെ കണ്ടെത്തും. നമ്മുടെ ക്ലിയർ ആണോ? അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ട്രിഗണോമെട്രി ഉപയോഗിച്ച് ചെയ്യാം? കാരണം ഒരു സൈഡ് തന്നിട്ടുള്ളൂ, ഒരു സൈഡ് ആകുമ്പോൾ ഒരു ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൈത കുറച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഹൗ വിൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഹെൽപ്പ് അസ് ടു ഫൈൻഡ് ദ റിമൈനിങ് സൈഡ്സ്? അതിന് ചെയ്യുന്ന പണിയത്തുള്ളൂ, ശ്രദ്ധിച്ചു പോയിക്കോട്ടോ. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫിഗറിനെ നല്ല പോലെ ഒബ്സർവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ആരെയാണ് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. വാട്ട് ഈസ് ഗിവൺ? അതായത് നമുക്കറിയാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മൂന്ന് സൈഡിൽ മൂന്ന് പേരിട്ട് വിളിക്കാറുണ്ട് അല്ലെ. എന്തൊക്കെയാ മൂന്ന് പേര് പായസേ? ബേസ് ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടനസ്. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഈ മൂന്ന് പേരിൽ ആരെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഗിവൺ ഫിഗറിൽ ആര് തന്നിട്ടുള്ള നിജാതെ? ക്ലിയർ ആയില്ല, ക്ലിയർ ആയില്ല.
ഇതിന്റെ വോയിസ് ക്ലിയർ ആയില്ല. ഹൈപ്പോട്ടനസ് നമുക്ക് തന്നിട്ടുള്ള ആള്. ഓക്കെ, ഇനി കേട്ടോ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. അടുത്ത എന്താ നമ്മൾ ടാസ്ക് എന്ന് അറിയാം. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടനസ് എന്ന് പറയുന്ന ആളെ തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ടാസ്ക് ആരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, വാട്ട് വി ഹാവ് ടു ഫൈൻഡ്. അതിന് അങ്ങനെ പറയാൻ കാരണം എന്തറിയോ, ഇപ്പൊ ഈ ക്വസ്റ്റ്യന് നമ്മളോട് കൃത്യമായിട്ട് ഇന്ന ആളെ കണ്ടെത്താനൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ, ചുമ്മാ ട്രയാങ്കിൾ ആണെന്നു. ചില ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ഇന്ന ആളെ കണ്ടെത്തുക, ഇന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സപ്പോസ് നമുക്ക് ദേ ഈ കാണുന്ന ആളെയാണ് കണ്ടെത്തേണ്ടത്, ഈ ബി സിനെ കണ്ടെത്തേണ്ടത് ഇരിക്കട്ടെ, ആസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത മറ്റേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് അറിയാവുന്ന ആംഗിൾ ഇവനാണ്, 30 ഡിഗ്രിയാണ് നമുക്ക് അറിയാവുന്ന ആംഗിൾ. ഈ ആംഗിളിനെ വെച്ച് നോക്കുമ്പോൾ ബി സി എന്ന് പറയുന്ന സൈഡിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റും? നമ്മുടെ ട്രിഗണോമെട്രി വെച്ചിട്ടല്ല, സോറി, നമ്മുടെ ബേസ് ഓൾട്ടോ ഹൈപ്പോട്ടനസ് അല്ല കേട്ടോ, നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ളത് ഓപ്പോസിറ്റ് അഡ്ജസന്റ് ഹൈപ്പോട്ടനസ് ഉള്ള മൂന്ന് സൈഡ് അല്ലേ. അപ്പൊ ഈ 30 ഡിഗ്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശേഷാദി ഒന്ന് പറഞ്ഞു, ബി സി എന്ന് പറയുന്ന ആൾ എവിടെ കിടക്കുന്നതാ? ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന ആളാണ്. അപ്പൊ കേട്ടോ, 30 ഡിഗ്രി വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ ഓപ്പോസിറ്റ് ആയ ആളെ കണ്ടെത്തണം. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, ഏത് ട്രിഗണോമെട്രിക് റേഷ്യോയാണ് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റിയത്? ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റിയ ട്രിഗണോമെട്രിക് റേഷ്യോ ആരാണ്, ആരായിരിക്കും ടീച്ചർ ഒന്ന് പറയണം. വിച്ച് ട്രിഗണോമെട്രിക് റേഷ്യോ വിൽ ഹെൽപ്പ് അസ് ടു സോൾവ് ദിസ്? tan tan എന്താ കാരണം tan എന്ന് പറയാൻ? adjacent by opposite ആ adjacent നമുക്ക് അറിയാവോ ഇവിടെ 30 അല്ലേ? ആംഗിൾ അല്ലടാ 30 ഡിഗ്രി, ആംഗിൾ അല്ലേ. അറിയില്ല സാർ, ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി. സുഹാന, ഏത് ട്രിഗണോമെട്രിക് ഇക്വേഷൻ നമ്മളോട് ഹെൽപ്പ് ചെയ്യാ? സൈൻ ആണോ? സൈൻ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാ. എന്താ കാരണം സുഹാന? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റിനെയും ഹൈപ്പോട്ടനസിനെയും കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ സൈൻ ആണ്. സൈൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കൊസൈൻ കേട്ടോ, പക്ഷെ ഞാൻ പറഞ്ഞു അതിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ സൈൻ 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബി സി ആണ്, ഹൈപ്പോട്ടനസ് എ സി ആണ്. നമ്മൾ ആദ്യം പേരൊന്ന് എഴുതി, സൈൻ 30 വാല്യൂ കൊടുത്തു, 1/2 ആണ്. ഓപ്പോസിറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. എ സിയുടെ വാല്യൂ 8 ആണ്, 8 നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാ, 1/2 × 8 ഈക്വൽ ടു ബി സി. 8 ഉം 2 ഉം കട്ട് ചെയ്യാം, നമുക്ക് കിട്ടും ബി സി ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ഇത്രേ ഉള്ളൂ പരിപാടി കണ്ടോ. ഇനി സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സി ആന്നിരിക്കട്ടെ, സോറി എ ബി ആന്നിരിക്കട്ടെ. അപ്പൊ ഇപ്പൊ ചെയ്തപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാട്ടെ, നോക്കിക്കോ. എ ബി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഒന്ന് പറഞ്ഞ കേക്കട്ടെ, 30 ഡിഗ്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോ മുഹമ്മദ് അസ്സലാം, ഈ എ സി എ ബിയുടെ അവസ്ഥ എന്താ? ഇവൻ കമ്പയർ വിത്ത് 30 ഡിഗ്രി, അത് അഡ്ജസന്റ് സൈഡാണ്. നമുക്ക് തന്നിരിക്കുന്നത് ഹൈപ്പോട്ടനസ് ആണ്, എ സി നമുക്ക് തന്നിട്ടുണ്ട്, അത് ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ ഇവനെ നമുക്കറിയാം, ഇവനെ നമുക്കറിയില്ല. ആംഗിൾ നമ്മളെ കയ്യിലുള്ളത് 30 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കഷൻ നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കി കേക്കട്ടെ, ആയിഷ, വിച്ച് ട്രിഗണോമെട്രി വിൽ ഹെൽപ്പ് യു? കോസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, കാരണം കോസിലാണ് യുവന്മാർ രണ്ടുപേരും വരും. അപ്പൊ നമ്മൾ എഴുതും, കോസ് 30 ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്. കോസ് 30 വാല്യൂ √3/2 ആണ്, ഈക്വൽ ടു അഡ്ജസന്റ് എനിക്ക് അറിയില്ല, ഡിവൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് 8 ആണ്. √3/2 × 8 ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 4√3 എന്ന് കിട്ടും എ ബിയുടെ വാല്യൂ. കണ്ടോ, ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും ആംഗിളും അറിയാമെങ്കിൽ നമുക്ക് ബാക്കി സെക്ഷൻ. അപ്പൊ 30 ഡിഗ്രി വരാം, 45 വരാം, 60 വരാം കേട്ടോ, ഏത് ഡിഗ്രി വേണമെങ്കിലും വരാം. നിങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെച്ച് വേഗം ഡൗട്ട് ചോദിച്ച്.
പ്രോബ്ലം അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാനല്ല കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം. എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ശ്രദ്ധിച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യുക. നമുക്ക് ഒരു സൈഡും ഒരു ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ റിമൈനിങ് സൈഡ്സ്. അത് അക്കോർഡിംഗ്ലി ക്വസ്റ്റ്യൻ അനുസരിച്ച് ഏത് സൈഡാണോ വേണ്ടത് അതിനെ പറ്റിയ ട്രിഗണോമെട്രി യൂസ് ചെയ്യും. ഇപ്പൊ ഇതേ ക്വസ്റ്റ്യനിൽ സപ്പോസ് നമുക്ക് ഈ കാണുന്ന ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ അവിടെ പോയിട്ട് കോസ് 30 അപ്ലൈ ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. കാരണം കോസ് 30 നമ്മൾ എടുത്തു കഴിയുമ്പോൾ എ ബി ബൈ എ സി എന്നാ വരിക, അവിടെ ഒരിക്കലും നമുക്ക് ഈ ബി സി വരില്ല. ഇനി സപ്പോസ് നിങ്ങളോട് കൊണ്ടുപോയി ടാൻ 30 ക്വസ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് ആട്ടാൻ പറഞ്ഞത്, സ്റ്റാർട്ടിംഗിൽ നിങ്ങൾ ടാൻ 30 അപ്ലൈ ചെയ്തിരിക്കട്ടെ, ടാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ബി സി ഡിവൈഡഡ് ബൈ എ ബി എന്നാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ബി സി അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ എ ബി നമുക്ക് അറിയില്ല കണ്ടോ. അപ്പൊ നമ്മൾ ടാൻ എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ എന്താണ് തന്നിട്ടുള്ളത്, ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതിന് പറ്റിയ ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. അങ്ങനെ വേണം നമ്മൾ അത് ചൂസ് ചെയ്യാൻ. ദാറ്റ്സ് ഹൗ വി ഹാവ് ടു ചൂസ് ഇറ്റ്. അങ്ങനെ ചൂസ് ചെയ്ത് വേണം നമ്മൾ ട്രയാംഗിളിൽ നിന്ന് ഈ സൈഡിന്റെ ലെങ്ത് കണ്ടെത്താൻ. ഒരു മിനിറ്റ് എടാ മാക്സിമം. നിർബന്ധമായി നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, പ്രോബ്ലത്തിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ ഡൗട്ട് വരരുത്. നിർബന്ധമായി നിങ്ങൾക്ക് തിരിയുന്ന ഫോർമാറ്റിൽ അത് നോട്ട് ചെയ്യണം. ഇതിന്റെ കുറച്ചുകൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് വരാനുണ്ട്. തേർട്ടി സെക്കൻഡ്സ് മോർ. അവിടെ ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? എവരി വൺ, എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും? ഞാൻ പറഞ്ഞു പ്രോബ്ലത്തിലേക്ക് കയറി കഴിയുമ്പോൾ ഡൗട്ടായിട്ട് വരരുത് കേട്ടോ. ഇല്ല പ്രശ്നമില്ല. ഓക്കെ, എങ്കിൽ താഴെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ. ഇത് ട്രയാങ്കിൾ ഗിവൺ ബിലോ, ഇത് ട്രയാങ്കിൾ ഗിവൺ ബിലോ കോമ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി ഇൻ ദ ട്രയാങ്കിൾസ് ഗിവൻ ബിലോ കോമ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി. എ ബി ആണോ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി.
ചെയ്യണോട്ടോ. സോ ഹിയർ വി ഗോ ഫോർ ദ ക്വസ്റ്റ്യൻ. നിങ്ങളോ ട്രയാംഗിൾ ഒന്ന് വരച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഐഡിയ കിട്ടില്ല. പിന്നെ നമ്മൾ വരച്ച് നോക്കുമ്പോൾ എളുപ്പമുള്ള വശം കൃത്യ സ്റ്റെപ്പ് വേണേ, കൃത്യ സ്റ്റെപ്പ് വേണം. ട്രയാംഗിളിന്റെ പേരൊക്കെ എടുത്ത് എഴുതി കൃത്യ സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്യും. ടു മോർ മിനിറ്റ് മാക്സിമം. ടു മോർ മിനിറ്റ്. വേഗാവട്ടെ. ഒരു മിനിറ്റ് കേട്ടോ, വൺ മോർ മിനിറ്റ് കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞു ഓൾറെഡി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചിന്തിക്കേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു. ആരെയാണ് തന്നിട്ടുള്ളത്, ആരെയാണ് കണ്ടെത്തണ്ടേ, അതിനെ പറ്റി നമുക്ക് ഏത് ആംഗിളിന്റെ ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിക്കാം. ഓക്കെ റൈറ്റ്, ഈ ടൈം മതി, ഇതിനു ടൈം ആവശ്യമില്ല. ഒന്ന് പറഞ്ഞ കേക്കട്ടെ, മുഹമ്മദ് യാസീൻ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ ആരടാ, ആംഗിൾ സി ആംഗിൾ സി സിക്സ്റ്റി നമുക്ക് തന്നിട്ടുണ്ട്. ശരി, എത്ര സിയുടെ വാല്യൂ? 60 60 ഡിഗ്രി ആണ്. ആരെയാ കണ്ടുപിടിക്കണ്ടേ? എ ബി എ ബിയെ കണ്ടെത്തണം. എ ബി എന്ന് പറയുമ്പോ 60 ഡിഗ്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോ ആരാ അത്? എ ബി ആ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ്. തന്നിട്ടുള്ള ആരെയാ? ഹൈപ്പോട്ടന്യൂസ് അല്ല ഹൈപ്പോട്ടന്യൂസ് ശരി, അപ്പൊ നമ്മൾ ഏത് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യും? സൈൻ വെച്ചെടുക്കാം. അബ്സല്യൂട്ട് നമുക്ക് സൈൻ വെച്ചെടുക്കാം, കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരാൾ ഓപ്പോസിറ്റ് ആണ്, എ ബി അല്ലേ, സോറി കണ്ടുപിടിക്കുന്ന ആൾ ഓപ്പോസിറ്റ് ആണ്, തന്നിരിക്കുന്ന ആൾ നമ്മുടെ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ ചിന്തിക്കേണ്ട മെത്തേഡ് കേട്ടോ, നമുക്കിവിടെ ഓപ്പോസിറ്റ് ആണ് കണ്ടെത്തേണ്ടത്. ഇതെനിക്ക് അറിയില്ല, ഹൈപ്പോട്ടനസ് എനിക്ക് അറിയാം. ഏത് ആംഗിൾ വെച്ച് നോക്കുമ്പോഴാന്നുള്ള മറന്നു പോകരുത്. വി ആർ കമ്പയറിംഗ് ദ ആംഗിൾ 60 ഡിഗ്രി. ബോർഡ് ചിലപ്പോൾ പോയിട്ടുണ്ടാവും, ഞാൻ അതുകൊണ്ട് ഷെയർ ചെയ്യാം. നമ്മളിവിടെ 60 ഡിഗ്രി എന്നുള്ള ആംഗിളിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റിലാണ് നമ്മൾ ഈ പറഞ്ഞ ഒരാളുള്ളത്, ഹൈപ്പോട്ടനസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വെൻ വി കമ്പയർ വിത്ത് 60 ഡിഗ്രി, അപ്പൊ ഈ രണ്ടുപേരെ കണ്ടിന്യൂ ട്രിഗണോമെട്രി ആണ് സൈൻ. സൈൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അതനുസരിച്ച് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ സൈൻ 60 വാല്യൂ എന്ന് പറഞ്ഞ് കേക്കട്ടെ. സൈൻ 60 എത്രയായിരുന്നു? സൈൻ 60 വാല്യൂ 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 3 തന്നെ, √3/2. റൂട്ട് 3/2 ഈക്വൽ ടു ഓപ്പോസിറ്റിൽ നമുക്കുള്ളത് എ ബി അറിയില്ല, ഹൈപ്പോട്ടനസ് എ സി ആണ്, അത് 6 ആണ്. അപ്പൊ √3/2 × 6 ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. എ ബി 2 ഉം 6 ഉം കട്ട് ചെയ്യാം, അപ്പൊ 3 വരും. എ ബി ഈക്വൽ 3√3. ഇതാണ് വാല്യൂ കിട്ടി, ചെക്ക് ചെയ്ത് വേഗം. അല്ലെങ്കിൽ ചോദിച്ച ഡൗട്ട് ചോദിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടും ചോദിച്ചോട്ടോ, ക്ലിയർ ചെയ്ത് പോകണോട്ടോ, പിന്നത്തേക്ക് വെക്കരുതേ. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. എനിവൺ
ഓക്കെ നല്ല ഓർക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിർബന്ധമില്ല, പക്ഷേ ഞാനത് പറയാം കേട്ടോ. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യനിൽ തന്ന 60 ഡിഗ്രി വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തത് അല്ലേ. ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചു കേട്ടോ. യു ക്യാൻ ഓൾസോ ട്രൈ ലൈ ദിസ്. ഈ ആംഗിൾ 60ഉം ഇവിടെ 90ഉം ആകുമ്പോൾ ഈ ആംഗിൾ എ എന്ന് പറയുന്ന ആളുടെ വാല്യൂ എന്തായിരിക്കും? ആംഗിൾ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും 90 plus 60, 180 minus 90 plus 60, എത്രയാത്? 150, 180 minus 150, 30. 30 ഡിഗ്രി നമുക്ക് തേർഡ് ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ, വേണമെങ്കിൽ യു ക്യാൻ ക്യാൻസൽ ഇറ്റ് ബൈ യൂസിങ് 30 ഡിഗ്രി. 30 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളം, എ സി സ്റ്റിൽ ഹൈപ്പോട്ടനസ് തന്നെയാണ് അത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എ ബി ആണ്. എ ബി എന്ന സൈഡ് 30 ഡിഗ്രി എന്നുള്ള ആംഗിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോളം കേട്ടോ, 30 ഡിഗ്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതിനാൽ ഒന്ന് പറയണ കേൾക്കട്ടെ, അതിനെ ഓപ്പോസിറ്റ് 30 ഡിഗ്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവനോട് കിടക്കുന്നത് എ ബി അഡ്ജസൻറ്റ് അഡ്ജസൻറ്റിലാണ് കിടക്കുന്നത് കണ്ടോ. എ ബി കിടക്കുന്നത് 30 ഡിഗ്രിയുടെ അഡ്ജസൻറ്റിലാണ്. അപ്പോ 30 ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് ട്രിഗണോമെട്രി യൂസ് ചെയ്യുന്നത് ആദ്യ? ടാൻ അപ്ലൈ ചെയ്താൽ പാടാണല്ലോ. ടാൻ അപ്ലൈ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ ടാൻ 30 ഈസ് ഈക്വൽ ഒന്ന് പറയാൻ ആദ്യം കേൾക്കട്ടെ. ടാൻ 30 എന്താ വരിക? ടാൻ 30 ഈക്വൽ ടു എ ബി ബൈ എ സി എന്ന് വരൂല. എന്താ ടാൻ്റെ ഡെഫിനിഷൻ? അഡ്ജസന്റ് ഓപ്പോസിറ്റ് ആരൊക്കെ? എ ബി ബൈ എ ബി ബൈ ബി സി ആണ്. ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം ടാൻ 30 നിങ്ങൾ എടുത്തു, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ അഡ്ജസന്റ് സോറി ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ് ടാൻ. അപ്പൊ ഓപ്പോസിറ്റിൽ നമുക്കുള്ള 30 ഓപ്പോസിറ്റ് ബി സിയും അഡ്ജസന്റ് എ സിയും ആണ്. രണ്ടുപേരും നമുക്ക് അറിയാൻ പാടില്ല, ബി സി നമുക്ക് അറിയാൻ പാടില്ല, എ സി നമുക്ക് അറിയാൻ പാടില്ല, സോറി ബി സി നമുക്ക് അറിയാൻ പാടില്ല, എ ബി നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ ടാൻ 30 എടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഏതെടുക്കും ഒന്ന് പറഞ്ഞു കേക്കട്ടെ ഫാത്തിമ ശദ, വേറെ ഏതെടുക്കാൻ പറ്റിയതല്ലേ? കോസ് 30 ഡിഗ്രി. കോസ് 30 ഫോർമുല 1/2. അത് വാല്യൂ എന്നുവെച്ചാൽ കോസ് 30 ഫോർമുല വാല്യൂ 1/2 അല്ല എന്നുള്ള വേറെ പ്രശ്നം, അവിടെ നിൽക്കട്ടെ. കോസ് 30 വാല്യൂ എന്നാ നോക്കാം. വാല്യൂ മീൻസ് നമ്മുടെ ട്രിഗണോമെട്രി വേണം. ഫാത്തിമ ചോദിച്ചാൽ ക്ലിയർ ആയില്ല. കോസ് 30 നമ്മൾ ട്രിഗണോമെട്രിയിൽ ഇന്നത് ബൈ ഇന്നത് ദിസ് വൺ ഡിവൈഡ് ബൈ ദിസ് വൺ എന്ന് പറയില്ലേ, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. ഇവിടെ അഡ്ജസന്റ് ആരാ ഹൈപ്പോട്ടനസ് ആരാ? ഇനി കോസ് 30 വാല്യൂ പറ. ഒന്ന് മറിച്ചു നോക്കി, വേഗം ഒന്ന് മറിച്ചു നോക്കി. നമുക്ക് 3√3 ആൻസർ കിട്ടും കേട്ടോ. തൊട്ട് മുമ്പ് കിട്ടിയ അതേ ആൻസർ, ഇവിടെ 3√3, ഇവിടെ 3√3. അപ്പോ ഏത് ആംഗിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം റൈറ്റ് ആംഗിൾ ട്രൈ ആംഗിൾ ആയതുകൊണ്ട് ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ 90 ആണ്, മൂന്നാമനെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ ചൂസ് ചെയ്യാം, ആരെ കണ്ടുപിടിക്കണം, ആരെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും ഇവിടെ എത്രത്തോളം ക്രൂഷ്യലാണ് സ്പെസിഫിക് ആംഗിൾസിന്റെ വാല്യൂസ് എന്നുള്ളത് ഇല്ലേ. കാരണം ആ വാല്യൂ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനും ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ഉള്ളൂ. ദാറ്റ് വാല്യൂ ഹാസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ഇൻ ദിസ് ചാപ്റ്റർ വെൻ കമ്പയർഡ് വിത്ത് ലാസ്റ്റ് ചാപ്റ്റർ 8 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിന് സ്പെസിഫിക് ആംഗിൾസിന്റെ വാല്യൂസിന്റെ കാര്യത്തിൽ വലിയ റോൾ ഉണ്ട്, വലിയ ഇമ്പോർട്ടൻസ്. ക്ലിയർ ആണോ എവരിവൺ? ശരി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ച് എനിവൺ. നീ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തെങ്കിലും നോട്ട് ചെയ്യാൻ വേഗം നോട്ട് ചെയ്തോ കേട്ടോ. ചോദിച്ചോ അങ്ങനെ. സാർ, ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ രണ്ട് ആംഗിളും ഒരു സൈഡും തന്നിട്ടുണ്ടാവൂലേ,
എല്ലാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു സൈഡ് എന്താ നിന്നിട്ടുണ്ടാവും, ഒരു ആംഗിൾ എന്താ നിന്നിട്ടുണ്ടാവും, മറ്റേ ആംഗിൾ 90 ആണ് ഓട്ടോമാറ്റിക്. Are anyone, anyone? Any doubt? Speed out, speed out. ഓക്കെ അല്ല, പ്രശ്നമൊന്നുമില്ല. ശരി, അപ്പൊ ഇനി വേഗം വേഗം ചെയ്ത് പോകണം കേട്ടോ. നമുക്ക് ട്രയാങ്കിളിന്റെ സൈഡ്സ് ഇത് കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയാണേ. ക്വസ്റ്റ്യൻ കോമൺ ആണ് കേട്ടോ, ഫൈനൽ ലെങ്ത് ഓഫ് എ ബി തന്നെ, അതിന് മാറ്റമൊന്നുമില്ല, ലെങ്ത് ഓഫ് എ ബി തന്നെയാണ് ക്വസ്റ്റ്യൻ. നെയ് മാറിപ്പോയ ഐ എം സോറി, മിക്കവാറുള്ള എ ബി സി തന്നെ കേട്ടോ. വേഗം ചെയ്തേ. Right fast. ഒരു മിനിറ്റ് മാക്സിമം കേട്ടോ. ഒരു പേര് കഴിഞ്ഞിട്ടുണ്ട്, കഴിയാത്തൊരു ഒന്ന് ഫസ്റ്റ് ആക്കി. തേർട്ടി സെക്കൻഡ്സ് മോർ, വേഗം വേഗം വേഗം. കുറച്ച് പേര് സ്റ്റിൽ ട്രൈയിങ് ആണ്, പെട്ടെന്ന് ആവട്ടെ കംപ്ലീറ്റ് ചെയ്യും. ചോദിക്കട്ടെ, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ആരെയായിരുന്നു? വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്? കാർത്തിക്, ഏ സൈഡാ കണ്ടുപിടിക്കണ്ടേ? എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ആംഗിളാ കാർത്തിക് ചൂസ് ചെയ്തത്? ഏത് ആംഗിൾ വെച്ചിട്ടാ ട്രൈ ചെയ്യുന്നത്? ഏതിലടാ ഏത് ആംഗിൾ ആണ്? ആംഗിൾ ആണ്. എടാ ഞാൻ ചോദിച്ചത് ഇതിലെ ഏത് ആംഗിൾ ആണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല കാർത്തിക്. ഞാൻ പറഞ്ഞ മനസ്സിലായടാ, ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഏതൊക്കെയാ? ആംഗിൾസിന്റെ വാല്യൂ എന്തൊക്കെയാ കാർത്തിക്? 3090 ആണ്. ഇതിൽ ഏത് ആംഗിളാ കാർത്തിക് ചൂസ് ചെയ്തത്? കേട്ടില്ല. 60 ഡിഗ്രി ആണോ ഈ ആംഗിളാണ് എടുത്തത്? എന്താണ് നീ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാത്ത കാർത്തിക്ക്? ഭയങ്കര എക്കോ ആണല്ലോ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാത്ത. എന്തേ ഹെഡ്സെറ്റ് നെക്സ്റ്റ് ക്ലാസ് ഞാൻ കേറ്റൂല കേട്ടോ, റിമൂവ് ചെയ്യും. ശിവാനി ഒന്ന് പറഞ്ഞോളെ, ഏത് ആംഗിളാണ് ശിവാനി ചൂസ് ചെയ്തേ? 30, 60. നമുക്ക് തന്നിരുന്ന 30 മാത്രമാണ്, വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഒരു 60 കൂടി കിട്ടും. നമ്മുടെ ചോയ്സ് ആണ്, നിർബന്ധമൊന്നുമില്ല. ഏതാ ശിവാനി ചൂസ് ചെയ്തേ? 30 ആണ്. ഏതാ നമുക്ക് കണ്ടുപിടിക്കേണ്ട, ആരെയും കണ്ടുപിടിക്കണ്ടേ? 30 ഡിഗ്രി നമ്മൾ നോക്കുമ്പോൾ എ ബി എന്ന് പറഞ്ഞ അഡ്ജസന്റ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഫൈൻ, ആരെയാ തന്നിട്ടുള്ളേ?
वेरी गुड നമുക്ക് തന്നിരിക്കുന്ന ഓപ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ട അഡ്ജസന്റ് ആണ് അപ്പൊ ആരെ ഉപയോഗിച്ചു tan 30 tan ഉപയോഗിച്ചു ഓക്കേ പറഞ്ഞോ എന്താ വരിക 4√3 tan 30 is equal to opposite divided by adjacent എന്ന് പറഞ്ഞു tan 30 ന്റെ വാല്യൂ എത്രയാണ് എന്ന് പറഞ്ഞു കേട്ടില്ല സർ 1√3 1√3 ആണ് 1√3 is equal to bc നമുക്കറിയാം 4 ആണ് by ab ശരിയല്ലേ സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു കഴിയുമ്പോൾ ab നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റിയാൽ 1 into ab equal to 4 into root അപ്പോൾ ab equal 4√3 സെന്റിമീറ്റർ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോട്ടോ എനിവൺ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോ നമുക്ക് സൈൻ ഉപയോഗിക്കാം കോസ് ഉപയോഗിക്കാം ടാൻ ഉപയോഗിക്കാം ദാറ്റ് ഡിപെൻഡ്സ് ആരെയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് മാറാം ഓക്കെ ആണോ എല്ലാവർക്കും എവരി വൺ എവരി വൺ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ആയ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാം എഴുതിക്കോ താഴെ So here is the figure. So this is your dog. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ബാക്കി ക്വസ്റ്റ്യൻ ഒന്നും മാറ്റമില്ല കേട്ടോ ബാക്കിയൊക്കെ തൊട്ട് മുമ്പ് ഇതുപോലെയാണ് 3√3 എന്നാണ് 3√3 സെന്റിമീറ്റർ ലെങ്ത് തന്നിരിക്കുന്നത് ത്രീ റൂട്ട് ത്രീ സെന്റിമീറ്റർ ആട്ടോ ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ അത് ചിലപ്പോൾ എഴുതുമ്പോൾ തെറ്റിക്കും അതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ വോയിസ് വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ ഒരു വൺ ഓക്കെ സോറി ഇത് പെട്ടെന്ന് കട്ടായി പോയതാണ് സ്ക്രീൻ ഷെയറിംഗ് കിട്ടുന്നുണ്ടോ സ്ക്രീൻ ഷെയറിംഗ് ഓക്കെ എന്നെ ചാതി ഒന്ന് പറയണേ എങ്ങനെ ചെയ്തേ അതെ ക്ലിയർ ആയല്ലോ ഒന്നുകൂടെ പറഞ്ഞേ 4:30 4:30 4:30 ഏത് ആംഗിൾ ഫിക്സ് ചെയ്ത് 30 ഡിഗ്രി ആണ് ആംഗിൾ ഫിക്സ് ചെയ്തേ ഓക്കെ എന്നിട്ട് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആരാടാ കണ്ടുപിടിക്കുന്നത് ഈ എ ബി എന്ന സൈഡ് തന്നിരിക്കുന്ന ട്രയാംഗിളിന്റെ നമ്മൾ 30 ഡിഗ്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോ ആരാ തേർട്ടി ഡിഗ്രി ആണ് ഇപ്പോ നജാദ് എടുക്കുക എന്ന് പറഞ്ഞ ആംഗിൾ 30 ഡിഗ്രി വെച്ച് നോക്കുമ്പോ എ ബി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ് ആണ് ശരി ഇനി ആരെ തന്നിട്ടുള്ളേ അഡ്ജസന്റ് ആയ എ സി നമുക്ക് തന്നിട്ടുണ്ട് ഇത് അഡ്ജസന്റ് ആണ്
വളരെ വ്യക്തമാണ്, അഡ്ജസൻറ്റും ഹൈപ്പോടെന്യൂസും വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് കോസ് ആണ്. കോസ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എ സി ഡിവൈഡഡ് ബൈ എ ബി എന്ന്, കറക്റ്റ് ആണ്. അതിൻ്റെ ബാക്കിയൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കേൾക്കട്ടെ. റിമൈനിങ് ഇങ്ങനെ ഒരേ സമയം എത്ര വാല്യൂ കോസ് തേർട്ടിയുടെ? കോസ് 30 റൂട്ട് 3 ബൈ 2. ഓക്കെ, റൂട്ട് ത്രീ ബൈ എ സിയുടെ വാല്യൂ 3√3 ആണ് ബൈ എ ബി. ഇതെങ്ങനെയാ സോൾവ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തുമെന്ന് പറയട്ടെ. ഹൗ ഐഷ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര ഫൈനൽ ആൻസർ കിട്ടി? എത്രയാ? കഴിഞ്ഞില്ല, ഈ ടൈം മതിയല്ലോ. വേഗം ചെയ്തേ. സൂര്യ എത്ര വരെ ഫൈനൽ ആൻസർ കിട്ടി? സൂര്യനെ ഞാൻ ചെയ്യാനുള്ളൂ. എന്നെ നല്ല താമസം, നീ ചെയ്യാൻ താമസം എന്നാ? മുഹമ്മദ് അല്ലേ? എത്ര കിട്ടി? ഒന്നും തുടങ്ങി കേട്ടില്ല. അഞ്ചലക്ക് എത്ര അഞ്ചല കിട്ടി? അഞ്ചല സിക്സ് സെന്റിമീറ്റർ. ഫഹദിന് എത്ര കിട്ടി? സിക്സ്. ടിനു സാർ കഴിഞ്ഞില്ല. വേഗാവട്ടെ. ഫൈസേ സിക്സ് എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. നമ്മൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആദ്യം ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് ത്രീ ഇൻറ്റു എ ബി ഈക്വൽ 3√3 ഇൻറ്റു 2 നമുക്ക് വേണമെങ്കിൽ. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് ത്രീയെ താഴേക്ക് കൊണ്ടുവരാം. നിലവിൽ ഓൾറെഡി ന്യൂമറേറ്ററിൽ 3√3 ഇൻറ്റു 2 കൊണ്ട് റൂട്ട് ത്രീയെ താഴേക്ക് കൊണ്ടുവരുന്നു. റൂട്ട് ത്രീ ക്യാൻസൽഡ്. 3 × 2 6 നമുക്ക് ഫൈനൽ ആൻസർ. 3 × 2 6 വിൽ ബി ദ ഫൈനൽ ആൻസർ. Thus we can complete the question, or we can find the length of the sides. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം. ഓക്കെ, എല്ലാവർക്കും ഇവിടെയും എ ബി തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ്. സോറി, നല്ല ദിവസമാണ്, ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. ഇതാണ് തന്നിരിക്കുന്നത്, എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊന്ന് ചെയ്തേ, 3 മിനിറ്റ് മാക്സിമം. എന്താക്കുന്നു കണ്ടുപിടിക്കേണ്ട ആൾക്ക് മാറ്റമൊന്നുമില്ല, എ ബി തന്നെ, അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇത് നല്ല രസമായിരുന്നു അല്ലേ? ട്രയാംഗിൾ തന്നു, ഒരു സൈഡ് കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് എങ്ങനെ വരും നോക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ ചിന്തിച്ച് ഒന്ന് ആലോചിച്ച് ട്രൈ ചെയ്യാം.
രണ്ട് മിനിറ്റ് ഓടാടോ മാക്സിമം. ട്രൈ ചെയ്യുക, തെറ്റിക്കോട്ടെ, ജസ്റ്റ് ട്രൈ ഇറ്റ്. മിസ്റ്റേക്ക് വന്നോട്ടെ, ശ്രമിക്കേ, ശ്രമിക്കാതിരിക്കുന്നു. ഫസ്റ്റ് ഔട്ട് ആയി. ഒരു മിനിറ്റ് ഓടാടോ, സഫോനെ കിട്ടിയോടാ. എല്ലാവരും ആലോചിക്കണം, എ ബി എങ്ങനെ കണ്ടെത്താം. ഹൗ വി ക്യാൻ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ ബി. തേർട്ടി സെക്കൻഡ്സ് മോർ. എനി വൺ, എനി വൺ, എന്തെങ്കിലും ഐഡിയ കിട്ടിയവർ ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തേ. ഒന്ന്, രണ്ട്. ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന് പറയാൻ കേക്കട്ടെ, അറിവിന്ദ്, എന്താ ഇവിടെ നമുക്ക് ഓപ്ഷൻ എന്താ സാർ? ആദ്യം ട്രയാങ്കിൾ ബി സി ഡി എടുത്തിട്ട് സൈൻ 60 വെച്ച് മതി മതി, ബി സി ബൈ. ഓക്കെ ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴേ ഫഹദേ, നമുക്ക് ആരെ അൾട്ടിമേറ്റ്ലി കണ്ടുപിടിക്കണ്ടേ? എ ബി. എ ബി ആണ് കണ്ടുപിടിക്കുന്നത്. എ ബി കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കുമ്പോ എന്താ അത് പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത്? അതില് സൈഡ്സ് ഇല്ല. ഏത് സൈഡ്സ് ഇല്ല? എ സി. ഇതാണ് ഇതിനകത്ത് അൾട്ടിമേറ്റ് ഇഷ്യൂ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും എ ബി നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി എ ബി ഉള്ള ട്രയാങ്കിളിന്റെ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതിനു മുമ്പ് ഏത് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. എ ബി നമ്മൾ കണ്ടുപിടിക്കണം, അതിന് നമുക്ക് ബി സിയോ എ സിയോ എന്തെങ്കിലും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ആ എ ബി ഉള്ള ട്രയാങ്കിൾ മാത്രം ഒന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് മാറ്റി വരികയാട്ടോ. ആ ട്രയാങ്കിൾ ഇതെങ്കിലും ഒന്ന് എടുത്ത് വരച്ചാൽ, ഇത് നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് ട്രയാങ്കിൾ, ഇതെങ്കിലും ഒരു വലിയ ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആണ്. ഇവിടെ നമുക്ക് എ ഉണ്ട്, ഇവിടെ നമുക്ക് ബി ഉണ്ട്, ഇവിടെ നമുക്ക് സി ഉണ്ട്. വേറെ ഒരു സൈഡും ഇല്ല അല്ലേ? എ ബി ബിലോങ് ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡും നമുക്ക് നിലവിൽ തന്നിട്ടില്ല. ഇതാണ് നമ്മൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, ശരിയല്ലേ? അപ്പൊ ആ ഇഷ്യൂവിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമുക്കുള്ള ഡേറ്റ എന്താ നോക്കി. ഇവിടെ നമുക്കൊരു ബി സി ഡി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ? അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന ആംഗിൾ നമുക്കറിയാം. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്നും നമുക്ക് നേരെ ഈ സൈഡ് കണ്ടെത്താം. ഈ കാണുന്ന സൈഡ് നമുക്ക് റൈറ്റ് ആംഗിളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഉണ്ടോ? ഇവനെ കണ്ടെത്താം, ബി സി. ബി സി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നോക്കി. ബി സി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിളിൽ നിന്ന് എ ബിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ചെറിയ ട്രയാങ്കിൾ എടുക്കും. ഫസ്റ്റ് വി വിൽ കൺസിഡർ എ സ്മോൾ ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് പറയാം, ഇൻ ട്രയാങ്കിൾ ബി സി ഡി, ഇൻ ട്രയാങ്കിൾ ബി സി ഡി, ഈ 10 നമുക്ക് തന്നിട്ടുണ്ട്, ഇവനെയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നേരത്തെ മുമ്പ് നമ്മൾ ചെയ്ത അതുപോലെ തന്നെ കേട്ടോ. ഈ ആംഗിൾ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾ എനിക്ക് കണ്ടെത്തണം. ഹൈപ്പോടിനസ് തന്നിട്ടുണ്ട്, ഓപ്പോസിറ്റും ഹൈപ്പോടിനസും പറഞ്ഞ സൈൻ 60 യിലാണ്. സൈൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടിനസ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൈൻ 60 √3/2 ആണ്, ഓപ്പോസിറ്റ് എനിക്ക് അറിയില്ല, ഹൈപ്പോട്ടിന്യൂസ് 10 ആണ്. അപ്പൊ നമ്മൾ അതിനെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ √3/2 ഇൻറ്റു 10 = BC എന്ന് കിട്ടും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം,
ബി സി ഈക്വൽ ടു ഫൈവ് റൂട്ട് ത്രീ നമുക്ക് ആൻസർ. അപ്പൊ ബി സിയുടെ കാര്യം തീരുമാനം ബി സി ഫൈവ് റൂട്ട് ത്രീ ആണ്. കിട്ടുമ്പോൾ അപ്പൊ തന്നെ ഫിഗറിലേക്ക് എഴുതി പോവാം, ഇത് ഫൈവ് റൂട്ട് ത്രീ. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാൻ നോക്കി, എ ബിയിലേക്ക് പോവാം. കാരണം എ ബിയുടെ ഓപ്പോസിറ്റിലുള്ള കിട്ടി, എവിടെ അഡ്ജസ്റ്റ് ആവേണ്ടേ? അപ്പൊ കോസ് തേർട്ടി ഇത് കഴിയുമ്പോ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്. എവിടെയാണ്? ഇൻ ട്രയാങ്കിൾ എ ബി സി. മാറിപ്പോകരുത് കേട്ടോ, ഞാൻ ഈ ഫിഗർ ഒന്ന് മാറ്റിയാണേ, കാരണം രണ്ട് ഫിഗർ ആക്കി ചെയ്യാതിരിക്കാനും നല്ലത്. എ ബി സി എന്ന വലിയ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. കോസ് തേർട്ടിയുടെ വാല്യൂ നമുക്കറിയാൻ പറ്റി റൂട്ട് ത്രീ ബൈ ടു. അപ്പൊ റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു ബി സി. ഇപ്പൊ നമുക്ക് കിട്ടിയതാണ് ഫൈവ് റൂട്ട് ത്രീ ബൈ എ ബി. അപ്പൊ നമുക്ക് റൂട്ട് ത്രീ ഇൻറ്റു എ ബി ഈക്വൽ ടു ഫൈവ് റൂട്ട് ത്രീ ഇൻറ്റു ടു. എ ബി ഈക്വൽ ടു ഫൈവ് റൂട്ട് ത്രീ ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ. കട്ടായി പോവും. ഫൈനൽ നോക്കി എ ബി ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ടു ആയി ടെൻ ആയിരുന്നു. Like that we can find the third side of that particular, sorry, the side AB of that particular. ഇതാണ് അതിനുള്ള വഴി. ഒരു സെക്കൻഡ് സിംഗിൾ ഫിഗറിൽ നിന്ന് നമുക്കത് കിട്ടില്ല, നമ്മൾ അവിടെ മൾട്ടിപ്പിൾ ഫിഗേഴ്സിന്റെ പിന്നാലെ പോവേണ്ടി വരും. ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം കേട്ടോ. പറഞ്ഞോ സാർ. ഇത് ബി സി ബൈ എ ബി എന്ന് പറയുമ്പോ ടാൻ തേർട്ടി അല്ലേ വരുള്ളൂ? എവിടെടാ സാർ ഈ ബി സി എന്ന് ബി സി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റും എ ബി എന്നുള്ളത് അഡ്ജസ്റ്റന്റ് ആണ്. ടാൻ ആവരു ടാൻ തേർട്ടി വരുമ്പോ വൺ ബൈ റൂട്ട്. അപ്പൊ ക്രോസ് ചെയ്യുമ്പോ ഫൈവ് എന്ന് ആൻസർ കിട്ടും അല്ലേ. ഫൈവ് ഇസ് ദ ഫൈനൽ ആൻസർ. മിസ്റ്റേക്ക് ആട്ടോ. അപ്പോൾ വൺ ഇൻറ്റു എ ബി ഈക്വൽ ടു ഫൈവ് റൂട്ട് ത്രീ ഇൻറ്റു ടാൻ തേർട്ടി ഈക്വൽ ടു ബി സി ഫൈവ് ആണ്. ക്രോസ് ചെയ്യുമ്പോൾ അല്ലല്ലോ, ഫൈവ് അല്ല ആൻസർ വരിക. തേർട്ടി 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 ഓപ്പോസിറ്റ് ഫൈവ് റൂട്ട് ത്രീ നയൻറ്റി അതെ. അപ്പൊ എ ബി ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറയുമ്പോൾ ത്രീ ആവും. ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ആൻസർ കിട്ടും. എ ബി ഈക്വൽ ഫിഫ്റ്റീൻ. കൂടുതലും നമുക്ക് വരിക ഇപ്പൊ നമ്മളുടെ സിലബസ് പോയിന്റ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മൂന്ന് ട്രയാങ്കിളൊക്കെ ഒറ്റ ഫിഗറിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് മാക്സിമം ടു ട്രയാങ്കിൾസ് എന്നുള്ളത്. അതായത് നിങ്ങളുടെ ഡിലീഷനുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്റിൽ വന്നിട്ടുള്ള മെയിൻ ഡിലീഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഷുഡ് കണ്ടെയ്ൻ മാക്സിമം ടു ട്രയാങ്കിൾസ്. മാക്സിമം രണ്ടിൽ കൂടുതൽ റൈറ്റ് ട്രയാങ്കിൾ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല, ഉണ്ടാവില്ല എന്നാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചേ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഏതിന്റെ ഒന്ന് രണ്ട് പോസിബിലിറ്റീസ് കൂടെ പറയാം കേട്ടോ. ഇപ്പൊ ഇതേ ക്വസ്റ്റ്യനില് ചിലപ്പോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പറയാം. ഇപ്പൊ നമ്മൾ ഈ ചെയ്ത ഫിഗറിൽ തന്നെ ഇപ്പൊ നമുക്കിത് ഇങ്ങനെ ഒരു ഫിഗർ നമ്മളിപ്പോ ചെയ്തതിന്റെ തന്നെ കേസ് എടുക്കാം. ഇതാണ് നമുക്കുള്ള ഫിഗർ. ഇവിടെ നയൻറ്റി ആണ്. എന്റെ അഗൈൻ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കൂടി തന്നിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ബോർഡ് ഒന്ന് കട്ടാവും. സോറി, ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ തന്നെ മറ്റൊരു ടൈപ്പ്, അതായത് എക്സാമിന് ചോദിക്കാനുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നതൊന്നു നോക്കൂ. ഇപ്പൊ ഇവിടെ നമുക്ക് നിലവിൽ തന്നിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ആള് ടെൻ നേരെ തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. കംപ്ലീറ്റ് ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി ഇതിന്റെ വേറെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാം. ചിലപ്പോ നമുക്ക്
ഈ ലെങ്ത് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക. ഈ ലെങ്ത്, ട്രയാംഗിളിന്റെ പേര്, വലിയ ട്രയാംഗിൾ എ ബി സി, ഈ പോയിന്റ് ഡി. ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എ ഡിയുടെ ലെങ്ത് ആയിരിക്കും. എങ്ങനെ നിങ്ങൾ എ ഡി കണ്ടുപിടിക്കും? എ ഡി നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ വിൽ യു ഫൈൻഡ് എ ഡി? ആംഗിളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ, ആംഗിളൊക്കെ ഉണ്ടേ. ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ആംഗിളൊക്കെ നമുക്ക് വന്നു. എങ്ങനെ നമുക്ക് എ ഡി എന്ന ലെങ്ത് കണ്ടെത്താം? ചുമ്മാ ചിന്തിച്ചു നോക്കും, ബസ് യു തിങ്ക് അബൌട്ട് ഇറ്റ്. കിട്ടി, പലർക്കും കിട്ടിയിട്ടുണ്ട്. ഫൈൻ, എ ഡി ആണ് വേണ്ടത്. ഒന്ന് പറയാമോ എങ്ങനെ എ ഡി കണ്ടുപിടിക്കാന്നുള്ള? അഭിഷേക് ആർ, ഹൗ വി ക്യാൻ ഫൈൻഡ് എ ഡി? അഭിഷേക്, കണ്ടെത്താൻ എന്തെങ്കിലും മാർഗം കിട്ടില്ല? മുഹമ്മദലി, സൈൻ 30 ചെയ്യുമ്പോ ഏത് ട്രയാംഗിൾ? ട്രയാംഗിളിന്റെ പേര് പറഡി എന്ന ട്രയാംഗിൾ സൈൻ 30 അപ്ലൈ ചെയ്യുമ്പോ പറയടാ, ഇത് എ സി ഡിയുടെ ഹൈപോട്ടനസ് ആരാ? ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോ ഏറ്റവും അധികം പറഞ്ഞ പോയിന്റ് എന്താ പോകുന്നത്? റൈറ്റ് ട്രയാംഗിൾ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എ സി ഡി എന്നുള്ള ട്രയാംഗിൾ റൈറ്റ് ട്രയാംഗിൾ ആണോ? അല്ല. അപ്പൊ അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഇത് പറഞ്ഞു പോകുമ്പോ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഏറ്റവും അധികം മിസ്റ്റേക്സ് വരുന്ന ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു. അപ്പൊ മുഹമ്മദ് പറഞ്ഞ ആ സംഗതി പലരും എന്ത് ചെയ്യും, നേരെ കേറിയിട്ട് എക്സാമിന് ചെയ്തു വെക്കും. കാരണം ട്രയാംഗിൾ വളരെ സിമ്പിൾ ആയിട്ട് കിടക്കുകയാണല്ലോ. എ സി ഡി ട്രയാംഗിൾ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ട്രയാംഗിൾ. ഓക്കെ, പിന്നെ എന്താ നമുക്ക് മാർഗമുള്ള ആയിഷ? ഹൗ ഒരു സൈഡും അറിയില്ലല്ലോ, എ ബി സിയുടെ ആരെയും നമുക്ക് അറിയില്ലല്ലോ. എ ബി ഇല്ല, ബി സി ഇല്ല, ആരെയും നമുക്ക് അറിയില്ലല്ലോ. സോ വാട്ട് വി വിൽ ഡു? ഫൈസ് എന്തെങ്കിലും ഐഡിയ? സാറേ, ആദ്യം ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ആ അതെ. അപ്പൊ അതിന് വലിയ ട്രയാംഗിൾ ചെയ്യുമ്പോ ബേസ് കിട്ടും. ആ അതിന് ഡി ബി കണ്ടുപിടിക്കണം. ആ വെരി ഗുഡ്, മൈനസ് ചെയ്യണം. ഇതാണ് അവിടുത്തെ പറയുന്നത്. നമുക്ക് എ ബി കിട്ടാൻ ആദ്യം നമ്മൾ ഈ കാണുന്ന ട്രയാംഗിൾ എടുക്കും. ട്രയാംഗിൾ ബി സി ഡി, അതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ബി സി ഡി റൈറ്റ് ആംഗിൾ. അതിലെ ഒരാള് നമുക്കറിയാം 10 ആണ്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഈ ആളെയും കണ്ടുപിടിക്കാം, ഈ ആളെയും കണ്ടുപിടിക്കാം, ശരിയല്ലേ? ബി സിയും ബി ഡിയും കിട്ടും. ഇനി ബി സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ വലിയ റൈറ്റ് ട്രയാംഗിൾ കിട്ടാം, എ ബി സി, ബിഗർ വൺ. ആൻഡ് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ദ കംപ്ലീറ്റ് ലെങ്ത് എ ബി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഫ്രം ദ ബിഗർ ട്രയാംഗിൾ, അത് നമ്മളിപ്പോ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കാണിച്ചതാണ്. വലിയ ട്രയാംഗിൾ നമ്മൾ എ ബി കണ്ടുപിടിച്ചു, ചെറിയ ട്രയാംഗിൾ നമ്മൾ ബി ഡി കണ്ടുപിടിച്ചു. എ ബി മൈനസ് ബി ഡി ചെയ്യുമ്പോ നമുക്ക് ആവശ്യമുള്ള എ ഡിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. വി ക്യാൻ ഫൈൻഡ് ഇറ്റ്. ഇതുപോലെയൊക്കെയുള്ള തിരിച്ചു മറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുന്ന് നമുക്കൊരു മാക്സിമം ലെവൽ എന്നൊക്കെ പറയാൻ പറ്റിയ സംഗതി. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടുന്നുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുണ്ടോ? തീർച്ചയായിട്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു സംശയം വേണ്ട. ബട്ട് എലോങ് വിത്ത് ദാറ്റ് ഇതുപോലത്തെ ചില കൺഫ്യൂസിംഗ് ആയ ക്വസ്റ്റ്യൻസും ഇതിൽ വരാം. അപ്പൊ ചിലപ്പോൾ ഡയറക്റ്റ് നമുക്ക് ട്രിഗണോമെട്രി നിന്ന് കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഒരു രണ്ട് സൈഡ് കണ്ടുപിടിച്ച് മൈനസ് ചെയ്യേണ്ട വരും, ചിലപ്പോൾ രണ്ടു പേരെ കണ്ടുപിടിച്ച് ആഡ് ചെയ്യേണ്ട വരും. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇതിനകത്ത് വരാം. ഓക്കെ, ആൻഡ് കമ്പയർഡ് ടു സ്റ്റേറ്റ് സിലബസ്, നിങ്ങൾക്ക് ഈ സംഗതി എളുപ്പമാണ്. കാരണം സ്റ്റേറ്റ് സിലബസിന് 0 തൊട്ടിട്ട് 90 വരെയുള്ള ഏത് ആംഗിളിന്റെയും ക്വസ്റ്റ്യൻ,
അവർക്ക് അപ്പൊ ഡെസിമലും ഫ്രാക്ഷനും ഒക്കെ കയറി വരും. അക്കാര്യത്തിൽ നിങ്ങൾ സേഫ് ആണ്, കാരണം നിങ്ങൾക്ക് ആകെ 30, 45, 60 മാത്രം പഠിച്ചാൽ മതി. അത് ഒരുപാട് ഡെസിമലും സംഗതിയൊക്കെ വന്നിട്ട് ആകെ കൺഫ്യൂഷൻ ഉണ്ടാകും, നമുക്ക് പിന്നെ അത്ര പ്രശ്നങ്ങളില്ല. ഓക്കെ റൈറ്റ്. അപ്പോ ട്രയാങ്കിൾ കിട്ടിയാൽ ഹൗ ടു ഫൈൻഡ് ദ സൈഡ് നമ്മൾ പഠിച്ചു അല്ലെ. ഇനിയാണ് പ്രധാന വില്ലൻ വരുന്നത്, ട്രയാങ്കിൾ പോലും നമുക്ക് തരില്ല. നമുക്ക് തരിക വേർഡ് പ്രോബ്ലംസ്, സ്റ്റേറ്റ്മെന്റ്സ്, സെന്റൻസുകളായിരിക്കും. ഫ്രം ദാറ്റ് സെന്റൻസ് വി ഹാവ് ടു ഡ്രോ ദ ട്രയാങ്കിൾ ഫസ്റ്റ്, ദെൻ വി ഹാവ് ടു. ഇതാണ് നമുക്ക് എക്സസൈസ് പോയിന്റ് ഓഫ് വ്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ചില വാക്കുകളൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന രണ്ട് ടേംസ് ഒക്കെ നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ. ദാറ്റ് വി വിൽ ഡിസ്കസ് ടുമോറോ അറ്റ് ദ സെയിം ടൈം. താങ്ക് യു. ഹാവ് എ നൈസ്. Thank you, sir. Thank you, sir. Thank you, sir.